Hi friends, എന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മിനി വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റർ എങ്ങനെ നിർമ്മിക്കാം എന്നതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് ആവശ്യമുള്ള വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 20 ohm റെസിസ്റ്റർ, DC 548 ട്രാൻസിസ്റ്റർ, IN 4007 ഡയോഡ്, ബസർ. സർക്യൂട്ടിന് ആവശ്യമായ വയേഴ്സ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കണക്ഷനിലോട്ട് പോകാം. DC 548 ട്രാൻസിസ്റ്റർ, ഇതിന് മെയിനായിട്ട് 3 ലെഗുകളായിരിക്കും ഉണ്ടായിരിക്കുക. ഫസ്റ്റത്തെ ലെഗ് എന്ന് പറയുന്നത് കളക്ടറും, രണ്ടാമത്തെ ലെഗ് എന്ന് പറയുന്നത് ബേസും, മൂന്നാമത്തെ ലെഗ് എന്ന് പറയുന്നത് എമിറ്ററുമായിരിക്കും. ആദ്യമായി ട്രാൻസിസ്റ്ററിൻ്റെ ബേസിൽ നിന്നും ഒരു റെസിസ്റ്റർ നമുക്ക് കണക്ട് ചെയ്യാം. ശേഷം ഫസ്റ്റത്തെ ലെഗായ കളക്ടറിൽ നിന്ന് IN 4007 ഡയോഡ് കണക്ട് ചെയ്യാം. മൂന്നാമത്തെ ലെഗായ എമിറ്ററിൽ നിന്നും ഒരു ബ്ലാക്ക് വയർ നമുക്കിടാം. അത് ബാറ്ററിയുടെ നെഗറ്റീവിലേക്ക് പോകാനുള്ളതാണ്. അപ്പോൾ എമിറ്ററിൽ നിന്ന് ബ്ലാക്ക് വയറും കൊടുത്തിട്ടുണ്ട്, ബേസിൽ നിന്ന് റെസിസ്റ്ററും കൊടുത്തിട്ടുണ്ട്, കളറിൽ നിന്ന് ഡയോഡും കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ബസർ ഘടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ബസറിൻ്റെ പോസിറ്റീവ് ഭാഗം ഡയോഡിലേക്കും നെഗറ്റീവ് ഭാഗം ഡയോഡും ട്രാൻസിസ്റ്ററും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കളക്ടറിലേക്കുമാണ് കൊടുക്കേണ്ടത്. അടുത്തതായി ട്രാൻസിസ്റ്ററിൻ്റെ ബേസിൽ നിന്നും കൊടുത്ത റെസിസ്റ്ററിൽ നിന്നും ഒരു വയർ കൊടുക്കുക. ഇനി ഡയോഡിലേക്ക് ഒരു റെഡ് വയറും ഒരു ഗ്രീൻ വയറും കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് 3 വോൾട്ടിൻ്റെ ബാറ്ററി കൊടുക്കാം. അതിനായി ഡയോഡിൽ നിന്നുള്ള റെഡ് വയറും ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്ററിൽ നിന്ന് പോകുന്ന ബ്ലാക്ക് വയറും എടുക്കാം. ബ്ലാക്ക് ബാറ്ററിയുടെ നെഗറ്റീവിലേക്കും റെഡ് ബാറ്ററിയുടെ പോസിറ്റീവിലേക്കുമാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ സർക്യൂട്ട് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ എടുത്ത വെള്ളം എന്ന് പറയുന്നത് ഒരു പ്യുവർ വെള്ളമാണ്. അപ്പോൾ ഇതിൽ നല്ലപോലെ കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മൾക്ക് അതല്ല വേണ്ടത്. ഒരു കലങ്ങിയ വെള്ളത്തിൽ ബസറിൻ്റെ ശബ്ദം ഉണ്ടാവും എന്നാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു കലങ്ങിയ വെള്ളം കൂടി എടുത്തിട്ടുണ്ട്. നമുക്ക് അതിലും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് നമ്മുടെ വീട്ടിലത്തെ ടാങ്കിൽ ഇതൊന്ന് എങ്ങനെ കണക്ട് ചെയ്യാം എന്നാണ് നോക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ വീട്ടിലേക്ക് ഒരു വയറ് ഞാനിപ്പോൾ ഇട്ടിട്ടുണ്ട്, ടാങ്കിയുമായിട്ട് കണക്ട് ചെയ്യാനുള്ള വയറ്. ആ വയറാണ് ഇപ്പോൾ ഇത് കാണുന്നത്. ഇതുമായിട്ട് നമ്മൾ ചെയ്ത സർക്യൂട്ട് കണക്ട് ചെയ്യാൻ പോവുകയാണ്. സർക്യൂട്ട് കണക്ട് ചെയ്യാൻ നമ്മൾ എടുത്തിരിക്കുന്നത് പഴയ ഉപകരണത്തിൻ്റെ ഒരു 2 പിന്നാണ്. ഇതാണ് 2 പിന്ന്. ഇതും അപ്പോൾ വെള്ളം ടച്ച് ചെയ്യുമ്പോൾ നമ്മുടെ സർക്യൂട്ട്